Hello students, ഈ വീഡിയോയിലെ 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ ഇക്കഴിഞ്ഞ ഓണം എക്സാം അതായത് 2022 ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതേണ്ടത്, എത്ര മാർക്ക് എത്ര കണ്ട് എഴുതണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 7 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു ക്വസ്റ്റ്യന് 2 സ്കോർ വീതമാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ജസ്റ്റ് ഒന്നോ രണ്ടോ പോയിൻ്റിൽ കവിയാതെ നിങ്ങൾ ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, മാനവ വിഭവത്തിൻ്റെ ഏതെങ്കിലും 2 ഗുണപരമായ സവിശേഷതകൾ എഴുതുക. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എണ്ണം മാത്രം എഴുതുക. അതായത് പാരഗ്രാഫൊന്നുമായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാതെ ജസ്റ്റ് പോയിൻറ്സ് മാത്രം എഴുതുക. ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ്. 2 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും പോയിൻസ് മാത്രമാണ് എഴുതേണ്ടത്. ഇതിൽ നോക്കൂ, 7ാമത്തെ ചോദ്യം, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ത്. അപ്പോൾ പ്രാധാന്യം എന്ത് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പാരഗ്രാഫ് മാത്രമാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് ജസ്റ്റ് ഒരു ഹാഫ് പേജിൽ ഒതുങ്ങുന്ന തരത്തിൽ എഴുതുക. ഇങ്ങനെ പോയിൻസ് ആയിട്ട് അതായത് മാർക്ക് കുറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഴുതാതെ അധികം 2 പോയിൻസോ 3 പോയിൻസോ ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നല്ല അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 പോയിൻസ് മാക്സിമം ഒരു 3 പോയിൻസൊക്കെ എഴുതിയാൽ മതിയാവും. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നോക്കാം. 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. ഇതും തന്നെ ലളിതമായ രീതിയിൽ എഴുതിയാൽ മതി. ഒരുപാട് വാരി വലിച്ച് എഴുതാമെന്നൊന്നുമില്ല. നോക്കൂ, 10ാമത്തെ ചോദ്യം നോക്കൂ, ലഘുകുറിപ്പ് തയ്യാറാക്കുക. പ്രാദേശിക സമയം, സ്റ്റാൻഡേർഡ് സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഇത് ജസ്റ്റ് എന്താണ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതിയാകും. അല്ലാതെ ഒരുപാട് നിങ്ങൾ നീട്ടി വലിച്ച് എഴുതണമെന്നില്ല. ഇത്തരത്തിൽ 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ നിങ്ങൾ പോയിൻസ് മാത്രം എഴുതിയാൽ മതിയാകും. ഒരുപാട് പാരഗ്രാഫൊക്കെ ആയിട്ട് നീട്ടി വിളിച്ച് എഴുതിയിട്ട് വെറുതെ സമയം കളയണമെന്നില്ല. ഇത് 80 മാർക്കിനുള്ള ചോദ്യ പേപ്പറാണെന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ നമ്മൾ പോയിൻസിനനുസരിച്ചിട്ട് അതായത് മാർക്കിനനുസരിച്ചിട്ട് മാത്രം ഉത്തരം എഴുതാൽ മതിയാവും. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇതിൽ പട്ടിക ചേരുമ്പോൾ ചേർക്കാനുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളിങ്ങനെ പോയിൻസ് അതായത് ഒരുപാട് വലിച്ചെഴുതുന്ന എഴുതാതെ 4 മാർക്കിൻ്റെ ഹാഫ് പേജോ അതിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. 6 സ്കോർ 8 16 എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ അതായത് നോക്കൂ, 6 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. 26 27 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇങ്ങനെ വരുന്ന 6 സ്കോറിൻ്റെ ചോദ്യങ്ങൾ 8 പിന്നെ ചിലപ്പോൾ 16 ചോദിക്കാം. അത്തരം ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഒരുപാട് എഴുതിയാൽ മതിയാവും. ഇതിൽ നോക്കൂ, 26ാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് വിശദമാക്കുക. അപ്പോൾ നിങ്ങൾ നന്നായി നല്ല വിശദമായിട്ട് തന്നെ എഴുതണമെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ 4 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ ചിലപ്പോൾ വിശദീകരിക്കാനുള്ള പോയിൻറ്സ് തന്നെ ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാകുക. എങ്കിൽ കൂടിയും നിങ്ങൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയിൻറ്സ് മാത്രം എഴുതിയാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമാണ് പോവുക, കുറച്ച് മാർക്കും കിട്ടും, ഒരുപാട് ടൈമും പോവും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അത് പോയിൻസ് മാത്രമാക്കിയിട്ട് എഴുതുക. ഇത്തരത്തിലുള്ള 6 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നന്നായി എഴുതുക, നല്ല പോയിൻസ് എഴുതുക, അതിനൊരുപാട് വിശദീകരണങ്ങൾ കൊടുക്കുക. ഇനി നിങ്ങൾ ഇതിൽ നല്ല വിശദീകരിച്ച് എഴുതി ഒരു 2 പേജൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത്രയും വായിച്ച് നോക്കാനുള്ള സമയം കിട്ടുന്നുണ്ടായില്ല, കാരണം ഒരുപാട് പേപ്പേഴ്സ് നോക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മെയിൻ ആയിട്ടുള്ള പോയിൻസിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കടലാസ് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആ ലൈൻ ചെയ്ത ആ വരികൾ ശരിക്കും ശ്രദ്ധയോടുകൂടി വായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് ഒരുപാട് പേപ്പർ നോക്കാനുള്ളതുകൊണ്ട് നിങ്ങളുടെ തന്നെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊള്ളണം എന്നൊന്നുമില്ല. അവരെ കുറക്കൊഴിച്ചിട്ടാണല്ലോ പേപ്പറൊക്കെ നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവരോരോ മൂഡിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ നോക്കുന്നത്, മാർക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നല്ല മെയിൻ പോയിൻസിൻ്റെ അടിയിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അവരെ ഫോക്കസ് ആ ഒരു ലൈൻസ് ഇട്ട വരികളിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 4 മാർക്കിനൊക്കെ കുറച്ച് ഉത്തരം എഴുതിയാൽ മതി. ഇനി 4 മാർക്കിന് നിങ്ങൾ കുറച്ച് ഒരു അര ഖണ്ഡികയൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ 2 മാർക്കിൻ്റെയൊക്കെ വെറും പോയിൻസ് എഴുതിയാൽ മതി. കുറേ എഴുതിയെന്ന് എഴുതിയിട്ട് മാർക്ക് കൂടുതൽ കിട്ടുമെന്നില്ലല്ലോ. പിന്നെ ഒരുപാട് എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.